നമസ്കാരം രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി പേരറിവാളനെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മോചനം ഭരണഘടനയുടെ അനുച്ഛേദം ഉപയോഗിച്ചാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് മോചനം സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുക്കാൻ വൈകിയതോടെ പേരറിവാളൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേസിൽ പേരറിവാളൻ അറസ്റ്റിലായത് ജൂൺ പതിനൊന്നിന് ചെന്നൈയിലെ പെരിയാർ തിടലിൽ വെച്ച് സി ബി ഐ ആണ് പേരറിവാളനെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് പത്തൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലായിരുന്നു അറസ്റ്റ് സംഭവ സമയത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കി നൽകുകയായിരുന്നു പേരറിവാളൻ രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ശിവരാജന് സ്ഫോടക വസ്തുവായി ഒൻപത് വോൾട്ട് ബാറ്ററി നൽകിയതെന്നായിരുന്നു പേരരിവാളിനു മേൽ ചുമത്തിയ കുറ്റം കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് സി ബി ഐ പേരരിവാളിനെതിരെ ചുമത്തിയത് അറസ്റ്റിന് പുറകെ പലരും പേരരിവാളിന്റെ നിരപരാധത്തെ വാദിച്ചെങ്കിലും വധിക്കപ്പെട്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതുകൊണ്ട് തന്നെ കേസ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി എട്ടിനാണ് രാജീവ് ഗാന്ധി വധക്കേസിലെ ഇരുപത്തിയാറ് പേർക്ക് സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചത് ഇതിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലിൽ മൂന്ന് പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി പത്തൊൻപത് പേരെ കേസിൽ വെറുതെ വിട്ടു നളിനി ശാന്തൻ മുരുകൻ പേരറിവാളൻ എന്നിവരുടെ വധശിക്ഷയാണ് ശരിവച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നളിനിയുടെയും പേരറിവാളന്റെയും വധശിക്ഷ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി കുറച്ചു തമിഴ്നാട് സർക്കാരിന്റെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ഇടപെടലിനെ തുടർന്നായിരുന്നു നടപടി ഇരുപത്തിയാറ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആണ് പേരറിവാളന് ആദ്യമായി പരോൾ അനുവദിച്ചത് പിന്നീട് എട്ട് തവണ പേരറിവാളന് പരോൾ അനുവദിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പേരറിവാളൻ അവസാനമായി പരോളിൽ ഇറങ്ങിയത് ജയിൽ മോചനത്തിനായി ഗവർണർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പേരറിവാളൻ ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികളെയും വിട്ടയക്കണമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് വർഷങ്ങളോളം ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന പേരരിവാളന്റെ ശിക്ഷാ കാലയളവിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു പരോൾ അനുവദിച്ചിരുന്നത് ജയിലിൽ വച്ച് ബി സി എം സി എ ബിരുദങ്ങളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും പേരറിവാളൻ കരസ്ഥമാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്